എല്ലാവർക്കും കാവ്യാസ് ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. റവയും പഴവും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 പഴവും ഞാനിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴവും തേങ്ങയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പഴമൊക്കെ ഉടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റവ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് റവ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പഴത്തിൻ്റെ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പത്തിരിക്ക എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സ്നാക്ക് നന്നായിട്ട് ബോൾസാക്കി എടുക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പാക്കി എടുക്കണം. ഞാനിവിടെ ചെറിയ ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇതിപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അതിനായിട്ടൊരു പാത്രത്തിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബോൾസ് കൂടി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.